ഇടക്കൊക്കെ എന്താ ചെയ്യാ, ഭാര്യമാരുടെ ഒരു തമാശക്കാവ. ഇതെപ്പോഴും ഇങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ രാജകുമാരനായിട്ട് ഒരു ഗവർണറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ അങ്ങനെ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇടക്കൊക്കെ ഒരു തമാശ ഭാര്യമാരുടെ കൂടെ, എപ്പോഴും അല്ല. എപ്പോഴും അവരെ കൊഞ്ചിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവര് നമ്മളെ തലയിൽ കയറും, അതും വേണം ശ്രദ്ധിക്കുക. അപ്പൊ ഭാര്യമാരോട് ഇടക്കൊക്കെ ഒരു തമാശ വേണം, ഇടക്കൊക്കെ ഒരു തമാശയിൽ ഒരു കളിയും ചിരിയൊക്കെ വേണം. അതൊരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണേ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളും സല്ലാമത്തിലും വിനോദത്തിലും വെറുപ്പാറുണ്ട്. ഭാര്യമാരിപ്പൊ നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടാവും. കാരണം എന്താ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഊട്ടി കൊണ്ടാവാന്, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മൈസൂർ കൊണ്ടാവാന്, മലപ്പുറം കോട്ടകുന്നം കൊണ്ടാവാന്, എന്നെ കൊണ്ടിരിക്കണ. അങ്ങനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. സല്ലാപവും വിനോദമൊക്കെ വേണം. അതെങ്ങനെ, അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാഷാ അല്ലാഹ്, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞാനും തമാശ കളിക്കാറുള്ള സഹാബ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ മത്സരം നടക്കാറുണ്ട്, ഓട്ട മത്സരം വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും പരസ്പരം ഓട്ട മത്സരം വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ ബീവി പറയട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹ കാനത്ത് മഅ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരി, ഒരു യാത്ര പോകുന്ന സമയത്ത് കാലത്ത് ഫസാബഖതുഹു ഫസബഖതുഹു അലാ റിജ്ലിയാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞാനും എന്റെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ആരുമില്ലാതെ ഞങ്ങൾ തനിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലാഹുവേ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെറിയ പന്തയം വെക്കുകയാണ്. ആരാണ് ആദ്യം എത്തുന്നത്? നടന്നുകൊണ്ട് ഓടിയിട്ട് ആരാണ് ആദ്യം എത്തുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യം എത്തിയത്. സഹാബ അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ പരാജയപ്പെടുത്തി സഹാബ, അന്ന് ഞാനാണ് ആദ്യം എത്തിയത്. കാരണം എന്തെന്നറിയോ, വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ തടിയില്ലാത്തവളായിരുന്നു, എന്റെ ശരീരം തടിയില്ലാതെ മെലിഞ്ഞവളായിരുന്നു. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങളുടെ കൂടെ ആരാരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ ഓട്ട മത്സരം നടത്തിയപ്പോ ഞാൻ അന്ന് വിജയിച്ചിട്ടുള്ള സ്വഹാബ. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കണ്ടോ, മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുടുംബ ജീവിതം നോക്കിയാൽ, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകൽ തന്നെ കുറവാണ് അല്ലെ. പോവാണെങ്കിൽ ഭർത്താവ് 1 കിലോമീറ്റർ അപ്പുറത്ത്, ഭാര്യ 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ബാക്കിൽ. ഭാര്യയും ഭർത്താവ് ഒരു ബന്ധം ഉണ്ടാവില്ല. നടന്നു പോകണമെങ്കിൽ എന്താ പറയലെന്നെ, ഞാൻ ആദ്യം പോവാ എന്നിട്ട് നീ വന്നാ മതി, അങ്ങനെ പലരും പറയലെന്നെ. ഒരുമിച്ച് പോവാ, മാഷാ അല്ലാഹ്, എന്താ അതിന് പ്രശ്നം? ഹിജാബൊക്കെ ധരിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ അല്ലേ പോകുന്നത്? ചില ഭർത്താക്കന്മാർക്ക് ഇത് ഭാര്യയാണെന്ന് പറയാൻ മടിയാണ്, ചില ഭാര്യമാർക്ക് ഇത് ഭർത്താവാണെന്ന് പറയാൻ മടിയാണ്. എന്തൊരു ലോകാണത്! ആ അങ്ങനെയൊക്കെ ഉണ്ട്, ഇത് എന്റെ ഭർത്താവാണെന്ന് പറയാൻ മടിയുള്ള ഭാര്യമാരുണ്ട്. പുറത്തിറങ്ങുമ്പോ എന്റെ ഭർത്താവിന് ഫാഷൻ ഒന്നും പറ്റൂല. ഈ ഫാഷൻ യുഗത്തിൽ ഭർത്താവ് എങ്ങനെ ഞെരിയാണിയുടെ മുകളിൽ തുണിയെടുത്തിട്ട് ഫാൻറ് എടുത്തിട്ട് തൊപ്പിയൊക്കെ ധരിച്ചിട്ട് ആ അങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ട്. ഇത് എന്റെ ഭാര്യയാണെന്ന് പറയാൻ മടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയാണ്, ഹിജാബൊക്കെ ഇട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ വരുമ്പോ, ഇപ്പൊ പിന്നെ എല്ലാരും ഹിജാബായി ആട്ടെ, അപ്പൊ ഹിജാബൊക്കെ ഇട്ട് നല്ല രൂപത്തിൽ ഇങ്ങനെ വരുമ്പോ ഇതേതാ ഇതിന്റെ ഭാര്യയാണെന്ന് പറയാൻ മടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞാൻ തമാശ പറയല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് കാണിച്ച ആ ഒരു സ്നേഹം, ഒറ്റക്ക് നടന്നു പോയ സമയത്ത് ഓട്ട മത്സരം നടത്തിയിരുന്നു, ഇനി അത് കരുതിയിട്ട് നാളെ തന്നെ ഗ്രൗണ്ടിൽ കറങ്ങാൻ നിൽക്കണ്ട, ഓട്ട മത്സരം നടത്താണ്. പക്ഷേ നമ്മുടെ ഓട്ട മത്സരത്തില്, നമ്മുടെ ഓട്ട മത്സരം, ആ ഓട്ട മത്സരമൊക്കെ വലിയ വ്യത്യാസമുണ്ട്. കാരണം എന്താ, ആ ഓട്ട മത്സരത്തിൽ ലെഫറി ഇല്ല, റഫറി ഇല്ല, കാണികൾ ആരുമില്ല.
പക്ഷെ നമ്മുടെ ഓട്ടമത്സരം അങ്ങനെയാ, റഫറി ഉണ്ടാവും, കാണികൾ ഉണ്ടാവും അല്ലേ, എല്ലാവരും ഉണ്ടാവും. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാനും എന്റെ പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും എന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ട മത്സരം വരെ നടന്നിട്ടുണ്ട്. എന്നിട്ടോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, കാനത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ ഫസാബഖതുഹു ഫസബഖതുഹു അലാ റിജ്ലയ്യാ, അന്ന് ഞാൻ തടിയില്ലാത്തവളായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടമത്സരം നടത്തിയ സമയത്തെ ഞാനായിരുന്നു ആദ്യം വിജയിച്ചതെന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ ഒന്നാമത് നടത്തിയ മത്സരത്തിൽ ആര് ജയിച്ചു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജയിച്ചു. പിന്നെയും നടത്തിയിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മത്സരത്തിൽ ജയിച്ചു എന്നാണ് ചരിത്രം പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പകരം വീട്ടി എന്നാണ് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു പ്രാവശ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാജയപ്പെടുത്തി എന്നാണ്. പക്ഷേ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു തടി കുറവായിരുന്ന ചരിത്രം പറയുകയാണ്. എന്നാൽ മറ്റൊരു ദിവസം രണ്ടുപേരും നടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പരാജയപ്പെടുത്തി എന്നാണ്. കാരണം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തടി കൂടിയല്ലോ, അന്ന് എന്റെ ശരീരം തടി കൂടിയ കാരണം കൊണ്ട് എനിക്ക് മുച്ചുനബിയെ ഓട്ടത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനാണ്? മാറുമായി ഓട്ട മത്സരം നടത്തുന്ന പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന കാലത്ത് കാണുന്നത് പോലെയുള്ള ഓട്ട മത്സരമല്ല, അല്ലാഹുവിന്റെ ഹബീബും ആയിഷ ബീവിയും തനിച്ചു പോയ സമയത്താണ് നടന്നതെന്ന് ചരിത്രം പറയുകയാണ്. അതല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ട് തന്റെ ശരീരത്തിലുള്ള സൗന്ദര്യം കാണിച്ചുകൊണ്ട് തന്റെ ശരീരത്തിന്റെ വടിവ് കാണിച്ചുകൊണ്ട് ഓട്ട മത്സരം നടത്തുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യമാരുടെ മുന്നിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത പ്രവാചകനാണ്. സ്നേഹത്തോടെ പകരം വീട്ടിയ നബിയാണ്. സ്നേഹത്തോടെ ആദരവോടെ പകരം വീട്ടിയ നബിയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. ഭാര്യമാരുടെ കൂടെ സല്ലാപത്തിലുള്ള സമയം കണ്ടെത്തണം നമ്മള്, വിനോദത്തിലുള്ള സമയം കണ്ടെത്തണം നമ്മളെ. ഇടക്കിടക്ക് അവരുമായി പുറത്തു പോയിട്ട് വിനോദത്തിലൂടെ സന്തോഷത്തിന്റെ ഒരു ഐശ്വര്യത്തിന്റെ സ്നേഹ ജീവിതം ഭർത്താക്കന്മാരെ നമ്മൾ അവർക്ക് നൽകി കൊടുക്കണമെന്നാണ്. ഇനി നാളെ തന്നെ ആരും ഇറങ്ങാൻ നിൽക്കണ്ട, ലോക്ക്ഡൌണ് തെറ്റിച്ചുകൊണ്ടൊന്നും ഇനി ആരും ഇറങ്ങാൻ നിൽക്കണ്ട, അത് വേറെ. പക്ഷേ ചരിത്രങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്.